കുന്നംകുളം ചൂണ്ടൽ മേഖലയിൽ ജലം മൂറ്റി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ വ്യാപകം. ഇതിനെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കിണറുകളും ശുദ്ധജല സ്രോതസ്സുകളും വറ്റിവരണ്ട് കുടിവെള്ളം ലഭിക്കാതെ നരകിക്കുന്ന ജനങ്ങൾ സമരത്തിനിറങ്ങാൻ ഒരുങ്ങുകയാണ്. കുടിവെള്ളക്ഷാമം നേരിടുന്ന കുന്നംകുളം ചൂണ്ടൽ മേഖലയിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നും ജലമൂറ്റി വിൽപ്പന വ്യാപകമാകുന്നു. കച്ചവടം ലക്ഷ്യമാക്കി മാത്രം പറമ്പുകളിൽ 600 അടി വരെ കുഴൽക്കിണറുകൾ നിർമ്മിച്ചാണ് ജലമൂറ്റിയെടുക്കുന്നത്. ഇവിടെ രാപകൽ വെള്ളം പമ്പ് ചെയ്ത് ലോറികളിൽ കയറ്റി പലയിടങ്ങളിലേക്കും വിൽപ്പന നടത്തുകയാണ്. മേഖലയിലെ കിണറുകളിലെല്ലാം വേഗത്തിൽ ജലവിതാനം താഴുകയും ചെയ്യുന്നു. കടുത്ത ജലക്ഷാമമാണ് ഇതുമൂലമുണ്ടാകുന്നത്. ലോഡ്ജുകളിലേക്കും ഹോട്ടലുകളിലേക്കുമാണ് പ്രധാനമായും ജലം വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. പ്രദേശവാസികൾ ഇതിനെതിരെ സംഘടിച്ച് ജലസംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ജലം അനിയന്ത്രിതമായി ഊറ്റി വിൽപ്പന നടത്തുന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിനും ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകളും ജലസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. വ്യാപകമായ തോതിൽ ഭൂഗർഭ ജലമൂറ്റി ഗുരുവായൂർ പോലുള്ള സ്ഥലങ്ങളിലെ ലോഡ്ജുകൾക്കും ഹോട്ടലുകൾക്കും വെള്ളം കൊണ്ടുപോകുക. അത് ഒരു 1000 ലിറ്റർ വെള്ളം, 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകൾ തൊട്ട് 10000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകൾ വരെ 5ഉം 10ഉം വണ്ടി ഒരു ദിവസം 2 കേന്ദ്രങ്ങളിൽ നിന്ന് പോകുമ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ പ്രദേശത്ത് നിന്ന് പോകുന്നത്. ഇതിനിടെ സമിതി കൺവീനർ CS ജിജുവിനെ വെള്ളം കൊണ്ടുപോകുന്ന ലോറി ഇടിപ്പിച്ച് വധിക്കാനുള്ള ശ്രമവും മാഫിയയിൽ നിന്നുമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാജു ഗുരുവായൂരിനൊപ്പം റിപ്പോർട്ടർ തൃശൂർ.